ഇതാണ് എൻ്റെ സ്വർഗം, നീ എൻ്റെ സ്വർഗത്തിലെ കട്ടുറുമ്പും എന്ന് കരുതി. കൂടുതൽ ആമോദിക്കല്ലേ, എന്നും കുന്നും വണ്ടിക്കാരനായിട്ട് ഇവിടെ വിലസാമെന്ന് ഒരുത്തരം കരുതണ്ട. ബാത്റൂമില്ല ഇവിടെ? അവിടെ ഉണ്ട്, വെള്ളം ഒഴിക്കണം. തൊക്കട ഇന്ത്യൻ കക്കൂസ് അല്ല, യൂറോപ്യൻ ക്ലോസറ്റ് ആണ്. ഡ്രൈവറുടെ യൂണിഫോം ഒക്കെ അഴിച്ചു വെച്ചിട്ട് തോട്ടക്കാരൻ്റെ ഇട്ടുള്ളൂ. ഇവനെ ഇവിടുന്ന് കെട്ട് കിട്ടിക്കണം. ഹാ, നമസ്കാരം. അര കിലോ ചകിരിയും പിരിച്ച് മൂക്കിൻ്റെ താഴെ ഒട്ടിച്ച് തൊഴുതോണ്ടിരുന്നോ ചേച്ചി പിള്ള? സൗകര്യമുള്ളിടത്ത് നുള്ളിക്കോ. തൻ്റെ ഈ മീശ ചകിരി പിരിച്ച് ഞാൻ ബ്രഷ് ഉണ്ടാക്കി പെയിൻ്റ് അടിക്കും. ആമാ, ഉനക്ക് തിരുമണമാച്ചാ? അതെന്തോ മണം? ഉനക്ക് കല്യാണം കഴിഞ്ചാച്ചാന്ന് കേട്ടെ. ഓ, അതാണോ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. എന്താ കഴിപ്പിക്കണോ? ചീ പോയ, എനിക്ക് വെക്കം വരുത്. ഉറക്കം വരുന്നെങ്കിൽ പോയി കിടന്ന് ഉറങ്ങുമെന്നേ, മനുഷ്യന്റെ കൺട്രോൾ തെറ്റിക്കാതെ. അടേം കപ്പ ഗട്ടികാരൻ നീ. ജട്ടിക്കാരൻ ഇത് ജോലി ഉണ്ടാക്കി വെക്കും. എന്താടേ കൊതിയൂർന്ന ഒരു നോട്ടം? സോമരസായന സേവയുണ്ടോ? ഇല്ല. ഓ, ഒരു അരിസ്റ്റോ ജെന്റിൽമാൻ. എന്തോന്നാ എഴുതി തള്ളുന്നേ? സി ബി ഐ ഡയറി കുറിപ്പോ അതോ ഒരു കഴുതയിൻ ഡയറിയോ? കറക്റ്റ്. ഞാൻ ഇന്ന് കണ്ട ഒരു കോവർ കഴുതയെ കുറിച്ചുള്ള ഒരു ഡയറി കുറിപ്പാ, എന്താ വായിച്ചു നോക്കുന്നു. ഏ, വല്ലവന്റെ ഡയറി വായിച്ചു രസിക്കുന്ന കൾച്ചർലെസ് ഫെലോ അല്ല ഞാൻ. സോറി, എഴുത്തു മായനെയും വശമില്ലല്ലേ? എഴുത്തു മായനെയും വശമില്ലാത്ത നിന്റെ എന്തായി കാണിക്കുന്നത്? സോമരസത്തിന്റെ നവരസം കൂട്ടാനുള്ള മേമ്പടിയാടോ ഇത്? തൊട്ടു നിൽക്കണേന് പകരം എനിക്കിത് ചാവട്ടി തിരുമുമ്പഴാ ഒരു സുഖം. എങ്ങനെ വെളുക്കുമ്പോ എന്റെ മലയാളി ചുമരിൽ, വെള്ളമടിക്കുമ്പോ മലയാളി എന്റെ കാലിന്റെ കീഴിൽ. സംസ്കാരമുള്ളവർ ചെയ്യുന്ന പണിയാണ്. പാപമല്ലേ, മഹാപാപം. മണ്ണാൻ കട്ട തെണ്ടൂക്കർ തട്ടുന്ന പോലെയല്ലേ എന്നിട്ട് തട്ടി കളിക്കുന്നെ? എന്റെ പൈൻറ്റ് ഒരിക്കൽ ഫുള്ളാകും. അന്ന് ഞാൻ ഈയടെ തല മെറഡോണ പന്ത് തട്ടുന്ന പോലെ തറയിലിട്ട് തട്ടിക്കളിക്കും. നല്ല ആഗ്രഹം, അതിനുള്ള ദീർഘായുസ് ദൈവം നഗലേട്ടനെ തരട്ടെ. താങ്ക് യു. നീ നേരം വിളിക്കുന്നവരിവിടെ നിന്ന് എഴുതിക്കോ എന്നെ കല്യാണി കാത്തി. ഞാൻ താലി കെട്ടാത്ത എന്റെ ഭാര്യ. അപ്പൊ ഒരു മേഖലയും വെറുതെ വിട്ടിട്ടില്ലല്ലേ, ഓൾറൗണ്ടറാ. നീ കമ്പനി തരാത്ത സ്ഥിതിക്ക് ഞാൻ പോണ വഴിക്ക് കഴിച്ചോളാം. എന്നാ പിടിച്ചോ. എന്തിന്? ചവിട്ടി തിരുമിക്കോട്ട് എഴുതടേ, ഭാവനയ്ക്ക് ചിറകുകളാക്കി. സൗഭാഗ്യൊന്നും പോരാ, മന്ത്രവും തന്ത്രവും തകിടുമായി ഇനിയും തനിക്ക് തട്ടപ്പുറത്ത് കയറണോടോ മണ്ണ് മതി പിള്ള. അന്നേം കേട്ടിക്കാം. ഒരു കല്ലെറങ്ങി സാരമില്ല നവലേട്ട, ജോലി മാറിയതല്ലേ ഉള്ളൂ, ജോലി പോയില്ലല്ലോ. പോയില്ലല്ലോ. മാസാമാസം കിട്ടിക്കൊണ്ടിരുന്ന തുട്ടിന്റെ കനമാ കുറഞ്ഞത്. 500 രൂപ കുറഞ്ഞു. 500 രൂപയോ? എന്നാലും ആ പിള്ള മുതലാളി ഇങ്ങനെ ഒരു കൊടും ചതി ചെയ്തല്ലോ. പിള്ളയല്ല ചതിച്ചത്, പിള്ളയുടെ പിള്ള മീനാക്ഷി പിള്ള. ഇന്നു മുതൽ അവളാണ് MD, ഞാൻ വെറും തണ്ടി. അങ്ങും ജോലി അടിയനും ജോലി. അതേത് സിനിമ? ഓ, സിനിമയല്ല, ഒരു പഴമൊഴിയാ. ഓ, ഒരേ ദിവസം ഒരേ നക്ഷത്രത്തിൽ ജനിച്ചവരാ ഞാനും മീനാക്ഷി കുഞ്ഞു. പറഞ്ഞിട്ടെന്താ,
തലവരെ മാത്രം തെറ്റിപ്പോയി. അവനവന്റെ കുഞ്ഞായ്മയ്ക്ക് കുത്തിക്കെട്ടും തലവരെ പഠിച്ചിട്ട് കാര്യമില്ലടി. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിന്റെ ഈ പാത്തും പതിങ്ങുള്ള വരവുണ്ടല്ലോ, എത്ര നാളത്തേക്കെന്ന് വെച്ചാ? കെട്ടിയോൻ ചത്തുപോയെന്ന് വെച്ച് ചോരയും നീരുമുള്ള പെണ്ണാ ഇവള്. പേര് ദോഷം കേൾപ്പിക്കാതെ ഇവളുടെ കഴുത്തിൽ ഒരു താലിക്കേറി കെട്ട്, എന്നിട്ട് മതി കുടിയും കിടപ്പൊക്കെ. ആ പറഞ്ഞ ന്യായം ആക്രമണം കാണിക്കരുതല്ലേ. താലി ചേരടോ മൂക്കേരടോ എന്ത് വേണേലും ഞാൻ ഇവൾക്ക് കെട്ടാം. പിന്നെ എന്താ, 15 വർഷം ഇവൾക്ക് ഏഴരണ്ട ശനിയാ, ഞാൻ കെട്ടിയ ഭാര്യയുടെ തള്ള തട്ടി പോകും. തട്ടി പോട്ടെ. അയ്യോ കൊതുപ്പിക്കല്ലേ തള്ളേ. ആ ശനി ഒഴിഞ്ഞിട്ട് മതി, ഇങ്ങോട്ടുള്ള സർക്കിറ്റൊക്കെ നോക്കി നിൽക്കാതെ പറഞ്ഞു വിടുന്ന ഇവനെ. എന്റെ മുടിഞ്ഞ തള്ളയുടെ ഒടുക്കത്തെ ഒരു ഫൗള് വിളി പോയില്ലടാ, തിന്നേറ്റ് പോവാം. ആണേ